ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം തൻ്റെ ഭക്തന്മാരെ തനിക്ക് വേണ്ടി വേർതിരിക്കാറുണ്ട്. അങ്ങനെ ഈ കാലഘട്ടത്തിലും ദൈവം തികച്ചും ഇസ്ലാം മതപശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോയി അവരെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഷൈനയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രതികൂലം നിറഞ്ഞ സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്നാണ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ചുവടുകൾ എടുത്തു വച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ പാസ്റ്ററുടെയും പ്രീസിസ്റ്ററുടെയും കുടുംബ പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാമെങ്കിൽ. ഞാൻ വടക്കേ മലബാറിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പേര് കുഞ്ഞുമൊയ്തീൻ എന്നാണ്. ഒരു പരമ്പരാഗത മുസ്ലിം കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ ചെറുപ്രായത്തിൽ ഇസ്ലാം മതവിശ്വാസത്തിൽ വളരെ തീഷ്ണതയോടെയാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ 19 വയസ്സിലായിരുന്നു ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനിടയായത്. എൻ്റെ പേര് ഷാഹിന. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എനിക്ക് പിതാവും മാതാവും രണ്ട് സഹോദരങ്ങളുമാണ് ഉള്ളത്. വളരെ ചെറുപ്പത്തിൽ കർത്താവിനെ സ്വീകരിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. പാസ്റ്ററെ, നിങ്ങളുടെ ബാല്യകാലത്തെക്കുറിച്ചൊന്ന് സ്വീകരിക്കാമെങ്കിൽ. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്, മലപ്പുറം ജില്ലയിൽ പൊതുവേ ഞങ്ങൾ താമസിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തികച്ചും മതപരമായ അന്തരീക്ഷത്തിൽ മദ്രസയൊക്കെ പഠിച്ച് വളരെ തീഷ്ണതയോടെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. കാരണം എൻ്റെ പിതാവ് മുല്ലയായിരുന്നുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിരുന്നു. വീട്ടിൽ മതപഠനം മാത്രമായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ശേഷാല ഖുർആനും അതിനോട് അനുബന്ധപ്പെട്ട കാര്യങ്ങളും പഠിച്ച് മത തത്വങ്ങളെല്ലാം പാലിച്ചുള്ളൊരു ജീവിതമായിരുന്നു ആ നാളിൽ എനിക്കുണ്ടായിരുന്നത്. മദ്രസ പഠനത്തിന് ശേഷമാണ് ഞാൻ കൂടുതൽ പഠനത്തിനായിട്ട് ദർസുൽ ഓതി പഠിക്കാനായിട്ട് പോകുന്നത്. സിസ്റ്ററുടെ ബാല്യകാലം. ഞാൻ വളരെ ചെറുപ്പത്തിലേ മദ്രസ പഠിക്കുകയും മതപരമായ കാര്യങ്ങളിലൊക്കെ വളരെ തീക്ഷ്ണതയോടെ ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. എപ്പോഴാണ് ക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുഖാന്തരം ഉണ്ടായത്? എങ്ങനെയാണ് യേശുവിനെ അറിഞ്ഞത്? എൻ്റെ മതപഠനത്തോടുള്ള ബന്ധത്തിൽ 4 വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ലഭിച്ച ഒരു ട്രാക്റ്റാണ് വാസ്തവത്തിൽ കർത്താവിലേക്ക് നടത്തുവേണ്ടിയായി തീർന്നു. ഓരോരുത്തർക്കും യേശുവിനെ അറിയാൻ ഓരോ മുഖാന്തരങ്ങളുണ്ടല്ലോ. ഈ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ ആ ഒരു ലഘുലേഖയാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ഒരു സുവിശേഷ പ്രതി. അതും 4 വിദ്യാർത്ഥിയായ ഞാൻ നടക്കാനിറങ്ങിയ സമയത്ത് സൈക്കിൾ ചവിട്ടി വന്നൊരു സുവിശേഷകൻ എൻ്റെ കയ്യിൽ തരികയായിരുന്നു. എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞത്, എൻ്റെ 8 ഞാനൊരു ക്രൂശീകരണം കാണാനിടയായി തീർന്നു. അന്ന് മുതലേ എൻ്റെ ഹൃദയത്തിൽ ക്രൂശീകരണത്തിൻ്റെ ആ ഒരു സംഭവം എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ എനിക്കിത് എന്താണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സാഹചര്യങ്ങളൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് അത് ഞാൻ അങ്ങനെ മറച്ചു വെച്ചു. പിന്നീട് എനിക്കൊരു ലഘുലേഖ കിട്ടുവാനിടയായി തീർന്നു. അതിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ ഇതെന്തെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് എനിക്ക് പോകാനോ പുറത്തിറങ്ങിയത് ചോദിക്കാനുള്ളൊരു അന്തരീക്ഷമില്ലായിരുന്നു. പാസ്റ്റർ, ഈ ലഘുലേഖ വായിച്ചതിന് ശേഷം പിന്നീട് തുടർന്ന് എങ്ങനെയാണ്? ഒന്നുകൂടെ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട്. അതായത് വിശദാംശങ്ങളിലേക്ക് എങ്ങനെയാണ്? തമ്പിയുടെ ഹൃദയം വായിച്ചെങ്കിലും ഞങ്ങൾ 4 ആ പുസ്തകം കിട്ടി. അല്ല, ഞാൻ മാത്രമേ വായിച്ചുള്ളൂ, മറ്റൊരാളിനെക്കുറിച്ച് എന്നൊന്നും പറഞ്ഞില്ല. അവർ കീറിക്കളഞ്ഞു കാണും. എന്നാൽ ഞാൻ വായിക്കാൻ തുടങ്ങി ഞാൻ കത്തെഴുതിയിട്ട് അറബി ഭാഷയിലുള്ള ഒരു വേദപുസ്തകം എനിക്ക് പോസ്റ്റലായിട്ട് ലഭിക്കാനിടയായി തീർന്നു. അതാണ് യേശുവുമായിട്ടുള്ള ഒരു അഭിമുഖത്തിലേക്ക്, ഒരു ബന്ധത്തിലേക്ക് എന്നെ എത്തിക്കാനിടയായി തീർന്നത്. സത്യത്തിൽ അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കുന്ന കാലങ്ങളാണത്. ഒരു ഇസ്ലാമിക് പുരോഹിതനാകാനാണല്ലോ പഠിക്കുന്നത്. അപ്പം ഈ ട്രാക്റ്റിൻ്റെ പുറകിൽ വിവിധ ഭാഷകളുള്ള ബൈബിൾ ലഭിക്കുമെന്ന് അവർ പ്രിൻറ്റ് ചെയ്തിരുന്നു. അതിൽ ഞാൻ തിരഞ്ഞെടുത്തത് അറബി ഭാഷയുള്ള ബൈബിളായിരുന്നു. ശേഷാൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണ് പോസ്റ്റലായിട്ട് അറബിയിൽ എനിക്ക് ലഭിച്ചത്. അതിൽ 3 എന്നെ വളരെയധികം സ്വാധീനിക്കുകയും യേശു കർത്താവ് നിക്കോദമോസുമായുള്ള സംഭാഷണമാണ് എന്നെ വളരെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുകയും യേശുവിനെക്കുറിച്ച് അറിയാനിടയാക്കുകയും ചെയ്തത്. ആ ഒരു അന്വേഷണവും ആ ഒരു കണ്ടെത്തലും പിന്നീട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് നയിച്ചത്? അതായത് വീണ്ടും ജനിക്കുക എന്നുള്ള ഒരു പുതിയ സബ്ജക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പഠിക്കുന്നത്. കാരണം നിക്കോദമോസ് യേശുവിനുള്ള സംഭാഷണത്തിൽ പറയുന്നു, ഉയരത്തിൽ ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല എന്ന്. അപ്പം അത് ഞങ്ങളെ സംബന്ധിച്ച് കർമാചാരങ്ങളല്ലാതെ അങ്ങനെ ഒരു പ്രത്യേക പ്രക്രിയ അവിടെ ഇല്ല. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് പുതിയ ആശയമാണ്. ആ പുതിയ ആശയം പഠിക്കാനുള്ള
എൻ്റെ ആഗ്രഹമാണ് കൂടുതൽ വായനയിലേക്ക് എത്തിച്ചേർന്നത്. ഉദാഹരണത്തിന് നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നു, നീ വീണ്ടും ജനിക്കണം, ഉയരത്തിൽ ജനിച്ചില്ലായെങ്കിൽ ആരും ദൈവത്തെ കാണും, ദൈവരാജ്യത്തിൽ കടക്കുകയില്ല, ദൈവരാജ്യം അവകാശമാക്കിയല്ലെന്ന് പറയുമ്പോൾ എന്താണ് ദൈവരാജ്യം, എന്താണ് വീണ്ടും ജനനം, ഈ രണ്ട് ചിന്തകൾ എന്നെ അന്ന് വല്ലാതെ ചിന്തിപ്പാനിടയായി തീർന്നു. സിസ്റ്റർ, അതുപോലെ തന്നെ മാനസാന്തരത്തിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ്, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നെത്താനുണ്ടായ സഹായിച്ച കാര്യങ്ങൾ ഘടകങ്ങൾ? വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, എനിക്ക് ഈ ലഘുലേഖ കിട്ടിയതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തിരുന്നു. ഇതിലിങ്ങനെ എഴുതിട്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്താണ് രക്ഷ, എന്താണ് സ്നാനം എന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അതൊരു ആത്മീയമായി ഗ്രഹിക്കേണ്ടതായതുകൊണ്ട് എനിക്കന്നത് മനസ്സിലായതുമില്ല. പിന്നീട് എന്തെന്ന് വെച്ചാൽ, ആ വീട്ടിലുള്ള ഒരു ചെറിയൊരു പ്രതികൂലം ഒക്കെ ഉണ്ടായി വീട്ടിൽ. അതിൽ എൻ്റെ മാതാവ് രോഗത്താലൊക്കെ ഭാരപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ ദാസന്മാർ സുവിശേഷമായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരികയും അത് സംബന്ധിച്ച് സുവിശേഷം അറിയുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പം ഇതാണ് അന്ന് ഞാനന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്, എനിക്കിത് അറിയണം, ഏത് സത്യം എന്താണ്, ആ സത്യത്തെ പിന്തുടരുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതായത് നിത്യത അവകാശമാക്കുക, അത് മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. സത്യദൈവം ഏതാണോ അതിനെ പിന്തുടരണം. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഭവനത്തിൽ ഞാൻ പറഞ്ഞില്ല പ്രതികൂലമുണ്ടായി. ആ പ്രതികൂലം എനിക്കതൊരു അനുഗ്രഹമായിരുന്നു. കാരണം അങ്ങനെ ഞങ്ങൾക്ക് ഒരു ചർച്ചിൽ കടന്നു പോകുവാനും അവിടുന്ന് ഈ കർത്താവ് യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനൊക്കെ ഇടയായിരുന്നു. മാതാവാണ് ആദ്യം കടന്നു പോയിരുന്നത്, പക്ഷേ അതിൻ്റെ പുറകിലാണ് മാതാവ് കടന്നു പോയിക്കും. മാതാവിന് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും കൂടുതൽ അറിയാനുള്ളൊരു ആഗ്രഹം എന്നിലുണ്ടായി. അപ്പോൾ എനിക്കൊരു വഴി തിരിഞ്ഞു കിട്ടി, ഇതെന്ന് ഇതിനൊക്കെ അടുത്ത് വരാനുള്ളൊരു അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ നിങ്ങൾ ഈ അറിഞ്ഞ സത്യത്തിലേക്ക് നിങ്ങൾ തീരുമാനമെടുത്ത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആ സമയം മുതൽ തുടർന്നുള്ള സംഭവവികാസങ്ങൾ എങ്ങനെയാണ്? ഭവനത്തിലെ അന്തരീക്ഷം, മറ്റുള്ളവർ നിങ്ങളോട്? അതായത് ഇപ്പം ഒരു ദർശ വിദ്യാർത്ഥിയൊക്കെ കർത്താവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന വിശേഷം നാലാം വർഷ വിദ്യാർത്ഥി. ഞാൻ പറഞ്ഞല്ലോ അറബി ഭാഷയിൽ പഠിച്ചുകൊണ്ട് അറബി ബൈബിളാണ് ആവശ്യപ്പെട്ടതെന്ന്. ഈ അറബി ബൈബിള് എൻ്റെ സിലബസിനകത്തുനിന്ന് പിടിക്കപ്പെടുകയും അങ്ങനെ എൻ്റെ പഠനം അവസാനിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഒറ്റപ്പെടുന്നത്. എൻ്റെ വീട്ടിനകത്ത് എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ വന്നു, നാട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാതെ വന്നു. ഒരു വേള എൻ്റെ നാട്ടിൽ വലിയ പ്രതികൂലം ഉണ്ടായതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ ഞാൻ അവിടെ നിന്നൊരു ഓർഫനയിൽ അന്തേവാസിയാകാനുണ്ടായത്. അതായത് 1997 സംഭവിക്കുന്നത്. നവംബർ 17 വെള്ളിയാഴ്ച രാത്രിയിലാണ് ഞാൻ എൻ്റെ യേശുവിനെ കർത്താവ് രക്ഷിതാവ് സ്വീകരിച്ചത്. പിന്നീട് ആ വിവരം പരസ്യമായിട്ട് അറിയപ്പെടുകയും നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടായി. വിശേഷാൽ മതപരമായ അവരുടെ തീഷ്ണതയാണ് എൻ്റെ പുറകിലുള്ള കാരണം. കാരണം അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഓർഫനയിലാണ് താമസിക്കുകയും പഠിക്കുകയും ചെയ്തത്. ഈ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അതിനോടുള്ള ബന്ധത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും ശക്തമായ എതിർപ്പുകളുണ്ട്. അതിലിന്നും മറന്നുപോകാതെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു സംഭവം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ഒരു ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. മലപ്പുറം ജില്ലയിൽ അന്ന് പെന്തക്കോസ്റ്റ് ചർച്ചുകൾ കുറവാണ്. അവിടെ വെച്ച് ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ ഭയങ്കരമായ പ്രശ്നമുണ്ടായി. മർദ്ദനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നു. അതിന്നും മായാതെ നിൽക്കുകയാണ്. കാരണം ഞാനതിന് അവരോട് എനിക്ക് പ്രതികാരമൊന്നുമില്ല. കാരണം അവരുടെ മതത്തിൻ്റെ തീഷ്ണതയാണ് അവരെ ചെയ്യിപ്പിച്ചത്. എങ്കിലും അതെൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. അന്ന് രാത്രിയാണ് അവിടുത്തെ സഹോദരന്മാർ എന്നെ ഒരു ബസ്സിൽ കയറ്റി തൃശ്ശൂർ ജില്ലയിലെ ഒരു ഓർഫനിലേക്ക് കൊണ്ടുപോയി വിടുന്നത്. കാരണം ഒരിക്കലും നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം, വളരെ ഭീഷണികൾ, വളരെ ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷം എനിക്കുണ്ടായത് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ശക്തമായ മർദ്ദനങ്ങളും വളരെ ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷം എനിക്കുണ്ടായി. ഞാൻ പ്രാണരക്ഷാർത്ഥം എന്നൊക്കെ ബൈബിൾ പറയുന്ന പോലെ ഞാൻ ഒരിടത്തോട്ട് എൻ്റെ ചർച്ചിലോട്ട് ഓടിപ്പോവുകയായിരുന്നു പിന്നീടുണ്ടായത്. ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം പിന്നീട് തൃശ്ശൂരിലേക്ക് വരുന്നു. കുറച്ചും കൂടെ അതിൻ്റെ വിശദാംശം, ഒരു വിശ്വാസി എന്നുള്ള തലത്തിൽ നിന്ന് ഇന്ന് താങ്കളൊരു സഭാ ശുശ്രൂഷകൻ കൂടിയാണ്, അങ്ങനെയൊരു അവസ്ഥയിലേക്ക് വരുവാനായിട്ടുണ്ടായ സാഹചര്യങ്ങൾ? ദൈവജനം ആഴത്തിൽ പഠിക്കുകയും 3 എൻ്റെ സത്യാന്വേഷണം എന്നെ പൂർണ്ണമായി ബൈബിൾ പഠിക്കുന്നതിലേക്കും യേശുവിൻ്റെ കർത്താവ് രക്ഷിതാവ് സ്ത്രീയിലേക്കും നയിച്ചു. പിന്നീടുള്ള എൻ്റെ പഠനം കൂടുതൽ ദൈവജനം പഠിക്കണമെന്നുള്ള ഇതിൽ ഞാൻ മുന്നോട്ട് വന്നു. അങ്ങനെ സ്ഥാപനത്തിൽ ദൈവജനം പഠിപ്പാനിടയായി തീർന്നു. ഒരു സുവിശേഷ മീറ്റിംഗിൽ വെച്ച് യജമാൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെ ഇരിക്കുന്നവൻ വളരെ അടികൊള്ളുമെന്നുള്ള ഒരു വചനം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ വേല പൂർണ്ണമായി ചെയ്യണമെന്ന് ഞാൻ തീരുമാനമെടുക്കേണ്ടിയായി തീർന്നു. അങ്ങനെയാണ് പൂർണ്ണസമയ സുവിശേഷ വേലക്കായിട്ട് എന്നെ സമർപ്പിക്കുന്നത്. ഇതിനിടയിൽ നിങ്ങളുടെ വിവാഹം
2003 അയാളാണ് ഞങ്ങൾ വിവാഹം നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഏകനായി വിശ്വാസം ഇവിടെ ഇറങ്ങിത്തിരിച്ച് ഓർഫനേജ് താമസിച്ചൊരു സ്ഥാപനത്തിൽ പഠിച്ചു. മുന്നോട്ട് ഓരോ വഴികളിലും ദൈവം എന്നെ ജീവോത്സവമായി നടത്തിക്കൊണ്ടിരുന്നു. തിരുവഴുത്ത് നമ്മൾ വായിക്കുന്ന പോലെ മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കാണുന്ന ദൈവം തക്ക സമയത്ത് തുണയുണ്ടാക്കുമെന്ന വചനമുണ്ടല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സ്നേഹപ്പെട്ട ഒരാളെ വിവാഹം കഴിപ്പാനായിട്ട് ഒരു അവസരം എനിക്കുണ്ടായി. ഒന്ന് രണ്ട് ആളുകൾ വന്നെങ്കിലും ഏറ്റവും കൂടുതൽ ഒരേ ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് അത് അനുഗ്രഹമായിരിക്കും ചിന്തിക്കാനിടയായി തീർന്നു. അങ്ങനെ 2003 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. വചന പഠനത്തിന് വേണ്ടി ഇറങ്ങിയ വർഷം ഏതായിരുന്നു? ഞാൻ 2 സെമിനാരികൾ പഠിച്ചിട്ടുണ്ട്. 1999 to 2002 ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചു. പിന്നീട് 2008 to 2011 വേറൊരു സ്ഥാപനത്തിൽ ഞാൻ പഠിക്കാനിടയായി തീർന്നിട്ടുണ്ട്. 2 രണ്ട് സ്ഥലത്തും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവനെ പഠിപ്പാൻ കർത്താവ് എനിക്കിടയായി തീർന്നു. കാരണം നാം തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയേണ്ടത് വളരെ ആവശ്യമാണല്ലോ. അല്ലെങ്കിൽ നാം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രകാരം പറയുന്നു, നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയാത്തതോട് തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് വചനം പഠിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ 2 സ്ഥാപനങ്ങൾ ദൈവനെ പഠിപ്പാൻ ദൈവം എനിക്കിടയായി തീർത്തു. വിശ്വാസത്തിലേക്ക് ഇറങ്ങിയതിൻ്റെ പേരിൽ ഇത്രയധികം വെല്ലുവിളികളും അതുപോലെ തന്നെ പ്രതികൂലങ്ങളും നേരിടേണ്ടി വന്നിട്ടും ഒരു വിശ്വാസി എന്ന നിലവാരത്തിലായിരിക്കാതെ സുവിശേഷം അറിയിക്കുന്ന കർത്താവിൻ്റെ ഒരു ദാസനായി കർത്തൃവേലയിൽ രണ്ടുപേരും വ്യാപൃതരാകണമെന്ന് തീരുമാനിക്കുവാൻ കാരണമായി തീർന്ന മുഖാന്തരങ്ങൾ സാഹചര്യങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നുവല്ലോ കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട്. ശേഷാൽ പൂർണ്ണ സമയം കർത്താവിനെ സേവിക്കാനായിട്ട് നാടും വീടും ഒക്കെ വിട്ടിറങ്ങുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് പ്രചോദനം നൽകി. ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ വ്യക്തമായി ദൈവത്തിൻ്റെ ഇടപെടൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണമായ ഹിതം ഇഷ്ടം പൂർണ്ണ സമയം കർത്താവിൻ്റെ വേല ചെയ്യുകയാണെന്നുള്ളത് പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾ ഗൈഡൻസ് തന്നു. വിശേഷാൽ ഈ അറബി കവിതകളിലൂടെയൊക്കെ ദൈവം എന്നോട് ഈ കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ടിരുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തിയേറെ ഇടപെടലിൽ ദൈവസാന്തി അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ പിടിച്ചെടുത്തുന്ന ഇടയായിത്തീർന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ഈ തൃശ്ശൂർ വന്നതിന് ശേഷമുള്ള കാലയളവുകളിൽ ഏറ്റവും അധികം മനസ്സിന് ബലം നൽകിയ ഒരു വചനമോ അല്ലെങ്കിൽ ആ നിലകളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു അനുഭവം ഒന്ന് വിശദീകരിക്കാം. യിരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2011 അവസാനത്തിൽ ദൈവം എന്നോട് ഇടപെട്ട ശക്തമായൊരു വചനമാണ്. യിരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1:11 വാക്യം അവൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ വചനം നിവർത്തിക്കേണ്ടത് ഞാൻ ജാഗ്രതിച്ചു കൊള്ളും. എന്നോടുള്ള വാഗ്ദത്തങ്ങൾ എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് ഞാൻ മാനസികമായി ക്ഷീണിച്ചു പോയ ആ നാളുകളിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വചനം നിവർത്തിക്കേണ്ട കർത്താവ് ജാഗരിക്കും എന്ന് വ്യക്തമായി ദൈവനോട് സംസാരിപ്പാൻ ഇടയായിത്തീർന്നു. അതിലുപരി വിശേഷാൽ ഒരു 2016 ഞങ്ങൾ ശക്തമായ പ്രതികൂലത്തിൽ കടന്നുപോയി. എൻ്റെ വൈഫിന് 2 കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു പ്രതികൂലം ഉണ്ടായി. അന്ന് ഈ ദൈവത്തിൻ്റെ വചനവും ദൈവ മക്കളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ആ പ്രതികൂലത്തിൽ പിടിച്ചെടുത്തുന്ന ഇടയായിരുന്നു. വിശേഷാൽ ആ നാളിലൊക്കെ കർത്താവിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഇപ്പോൾ ദേവദാസൻ കൊടുങ്ങല്ലൂർ ആണ് സഭാശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കഴിഞ്ഞ ഇടയ്ക്ക് പോലും അവിടെ സുവിശേഷ വിരോധികളാൽ ആക്രമിക്കപ്പെട്ട നമ്മുടെ കുറച്ച് ദൈവദാസന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ എതിർപ്പുകൾ നിറഞ്ഞ ഒരിടത്ത് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ, സഭാശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ, പ്രതികൂലങ്ങൾ. ഞാൻ KV ശാശ്വത സെൻ്ററിൽ കൊടുങ്ങല്ലൂർ സ്ഥലത്താണ് കർത്താവിന് വേല ചെയ്യുന്നത്. 10 ഞങ്ങൾ കൊടുങ്ങല്ലൂർ പട്ടണത്തിലായിരിക്കുന്നു. അവിടെ ഇപ്പോൾ ഒരല്പം ശാന്തമാണെങ്കിലും വളരെ രാഷ്ട്രീയപരമായും മറ്റ് വർഗീയപരമായ പ്രശ്നങ്ങളുള്ളൊരു മേഖല തന്നെയാണ്. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ തന്നെ നിന്ന് കർത്താവിന് വേല ചെയ്യണമെന്നും ആ പട്ടണത്തിൽ വളരെ ജനമുണ്ടെന്നും എന്നോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ആയിരിക്കുന്നു. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മേഘം പൊങ്ങുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ അവിടെ തന്നെ കർത്താവിൻ്റെ വേലയിൽ തുടരാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങൾ ചെന്നതിന് ശേഷം ദൈവം ആത്മാക്കളെ തരുവാനും ചില സ്നാനങ്ങൾ നടക്കാൻ വേണ്ടിയായിത്തീർന്നു. ഇപ്പോൾ ഞങ്ങളവിടെ ആരാധന ആരംഭിച്ച് വളരെ സന്തോഷമായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി കൂട്ടായ്മ ആചരിച്ച് പോരുന്നു. ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളുമായി നിലവിൽ ഉള്ള അവസ്ഥ എന്താണ്? അവരുമായി അവിടെ പോകാറുണ്ടോ? അവരേതെങ്കിലും രീതിയിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടോ? അന്ന് വൈഫിൻ്റെ മാതാവ് കേവലം ഫോൺ ചെയ്യുക, കേവലം ബന്ധപ്പെടാറുണ്ട്. എൻ്റെ വീട്ടിൽ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഒരു മുഹമ്മദീനെ സംബന്ധിച്ച് മതസംബന്ധമായ എരിവ് അത്രമാത്രം ഭയങ്കരമാണ്. അത് അവരുടെ ആ മതപശ്ചാത്തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത് വളരെ തീക്ഷ്ണതയോടെയാണ് അവൾ. വിശേഷാൽ
ഇസ്ലാമല്ലാത്ത മറ്റൊരു മതം സ്വീകരിക്കുന്നവർക്ക് സ്വത്തവകാശങ്ങളോ ഭൗതിക നന്മകളോ ഒന്നും ഉണ്ടാകുകയില്ല. അത് മുസ്ലിം ശരിയത്ത് മതവിധി അങ്ങനെയാണ് അനുശാസിക്കുന്നത്. ശിഷ്യൽ വടക്കേ മലബാറിലെ മുസ്ലിങ്ങൾ ആ കാര്യങ്ങൾ വളരെ തീഷ്ണയുള്ളവരാണ്, വളരെ തീവ്ര നിലപാടെടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് ബന്ധം സ്ഥാപിക്കാൻ കഴിയാതിരിക്കുന്നത്. ഞങ്ങൾക്ക് വാസ്തവമായി ഇന്നവരുടെ സ്നേഹമാണ്. വിശേഷാൽ മുഹമ്മദീയ സഹോദരങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ ഒരു മാനസാന്തരത്തിന് വേണ്ടി മുട്ടിപ്പായ ദൈവത്തോട് ഞങ്ങളെന്നും അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാടുകളിൽ വിവിധ ഇടങ്ങളിൽ പോയി അറബി ഭാഷയിൽ തന്നെ സുവിശേഷം പ്രസംഗിക്കുവാനും പലരുടെയും ആ നിലകളിലുള്ള അഭിപ്രായങ്ങളൊക്കെ കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ആ ഓർമ്മകളിലേക്ക് തൃശ്ശൂർ ജില്ലയിൽ ഞാൻ അങ്ങനെ ഒത്തിരി അറബി ഭാഷ പ്രസംഗിച്ചിട്ടില്ലെങ്കിലും കൊല്ലം ജില്ലയിലെ പുനലൂർ, പത്തനാപുരം, കുന്നിക്കോട് സ്ഥലങ്ങളിലൊക്കെ അറബി ഭാഷയിൽ പരസ്യങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അറബി വളരെ ഹൃദ്യമായൊരു ഭാഷയാണല്ലോ, സുറിയാനി പോലെ. അതുകൊണ്ട് ഈ അറബി ഭാഷയൊക്കെ പറയുമ്പം എൻ്റെ മുസ്ലിങ്ങളായ സുഹൃത്തുക്കളോട് ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്. വളരെ ഈണത്തിലുള്ള പാരായണം കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. എന്നാൽ അതിനകത്തുനിന്ന് ഒത്തിരി വലിയ ഒരു ആത്മീയ അഭിവൃദ്ധി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒത്തിരി റിസൾട്ട് ഉണ്ടായതൊന്നും എനിക്ക് പറയാനായിട്ടില്ലെങ്കിലും ഒരുപാട് ഇടങ്ങൾ പ്രസംഗിപ്പാനും ആ ഭാഷയിൽ അവരോട് സദ്വർത്തമാനം പറയാനും ദൈവനെ സഹായിച്ചിട്ടുണ്ട്. ചിലയിടത്തു നിന്നൊക്കെ ഒത്തിരി പ്രതികൂലങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ അറബി ഭാഷ അവരുടെ ഒരു പ്രത്യേക ഭാഷയാണ് ചിന്തിക്കുന്നവരാണ് മുസ്ലിം സഹോദരന്മാർ. അതുകൊണ്ട് ഇസ്ലാമിക ആശയങ്ങളോട് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിക്കാൻ ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലരെന്നെ പിന്നെയും നിർബന്ധിച്ചിട്ടൊക്കെയുണ്ട്. പിന്നെ അറബി കവിതകളൊക്കെ ചൊല്ലി പ്രസംഗിക്കുന്നത് ശ്രോതാക്കളെ കുറേ ആകർഷിക്കാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നൊരു കാര്യം, നാം ദൈവജനം മാത്രമാണ് പ്രസംഗിക്കേണ്ടത്, ക്രിസ്തുവിനെ മാത്രമാണ് പ്രസംഗിക്കേണ്ടത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ ആയിരിക്കുന്ന സ്ഥലത്ത് ശക്തമായിരിക്കുന്ന ചില പ്രതിസന്ധികളിലൂടെ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ വിശേഷാൽ ഈ ലോക്ക്ഡൗൺ കാലയളവിൽ കഴിഞ്ഞു പോകേണ്ടതായി വന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ സാഹചര്യങ്ങളിലും അതിനെ അതിജീവിച്ചതും? ഒരിക്കൽ ഞങ്ങൾ ഭവനത്തിന് നേരെ ഒരു കല്ലേറുണ്ടായിട്ടുണ്ട്. അതിൽ അപകടം പറ്റാതെ ഞങ്ങൾ രക്ഷിച്ചു. ലോക്ക്ഡൗണിൽ പ്രതികൂലം ഭയങ്കരമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിർത്തി എന്നുള്ളതല്ല ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഉദാഹരണത്തിന്, വളരെ മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ തിരുവെഴുത്തുകളെ വായിപ്പാനും പ്രാർത്ഥിപ്പാനുമായിട്ട് ദിവസം മുട്ടുമടപ്പാൻ ഇടയായിത്തീരും. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വീണ്ടും നമ്മുടെ ചെവിയിൽ കേൾപ്പാനിടയായിത്തീരും. ഉദാഹരണത്തിന്, ഈ അറബി കവികളിലൂടെയൊക്കെ, ഏത് ഭാഷയും ദൈവത്തിന് കൈകാര്യം ചെയ്യാമല്ലോ, ആ ദൈവനോട് ഹൃദ്യമായി സംസാരിച്ച്, ഞാനാണ് അബ്രഹാമിൻ്റെ ദൈവം, ഞാനാണ് നോഹയുടെ ദൈവം, ഞാനാണ് ഇസ്ഹാക്കിൻ്റെ ദൈവം, ക്ഷാമത്തിൽ ഞാൻ നടത്തുമെന്ന്. അനാകുന്തു മാനൂഹിൻ ഫി അഅലാ സഫീനത്തിൻ ഹറം ബി തൂഫാനിൻ അലാ കഫി ഖുദ്റത്തി. ഞാനാണ് നോഹയെ പെട്ടകത്തിൽ നയിച്ചു കൊണ്ട് നടന്നത്. ആ പെട്ടകം ഒരിടത്തും ഉറക്കാത്തതിൽ ജലപ്രളയം വർദ്ധിച്ചപ്പോൾ അരറാത്തു പർവ്വതത്തിൽ പെട്ടകത്തിന് ഇടമൊരുക്കിയ ദൈവം നിൻ്റെ വേലയിൽ സഹായിക്കുമെന്ന് പരിശുദ്ധാത്മാവിനോട് ഹൃദ്യമായി സംസാരിച്ച ഒരു വചനം, ഒരു സന്ദേശം ഇന്നും ഒരു ഹൃദയത്തിൽ കിടക്കുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്ത് അത് വളരെ എൻ്റെ ജീവിതത്തിൽ അനർത്ഥമായ തീരുമാനമായിരുന്നു. ഇസ്ലാം മതവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെയായിരുന്നു ദൈവവചന സത്യങ്ങളെ മനസ്സിലാക്കിയത്. ആ സത്യങ്ങളെ മനസ്സിലാക്കിയപ്പോൾ ആ ദൈവവചന സത്യങ്ങൾ അനുസരിക്കുവാനായിട്ടുള്ള ആലോചനകൾ മനസ്സിൽ തീരുമാനങ്ങളിലേക്ക് വന്നപ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയൊരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു മാനസിക സംഘട്ടനം തന്നെ അവിടെ നടക്കുന്നത്. ഒരു വശത്ത് ഞാൻ പഠിച്ചു വളർന്ന പരമ്പരാഗതമായ വിശ്വാസം, മറുവശത്ത് യേശു കർത്താവിൻ്റെ സ്നേഹത്തോടുള്ള വിളി, ഇത് രണ്ടും കൂടി ഒരു ഫൈറ്റിംഗ് നടക്കുമ്പം ആ ദിവസങ്ങളിൽ ചിന്താക്കുഴപ്പത്തിലായ ആളുകളുണ്ട്, സമയങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി അന്ന് അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഗൈഡൻസ് ഉണ്ടായി. പരിശുദ്ധാത്മാവാണല്ലോ നമ്മൾ നയിക്കുന്നത്. നിങ്ങളെന്നെ അന്വേഷിക്കും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങളെന്നെ കണ്ടെത്തും, അത് ഞാൻ ഇടയാക്കും യഹോവയുടെ അരുളപ്പാട് എന്ന യിരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. അതെ, അത് ആ സത്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിനിടയാക്കുകയും ആ ദൈവം തന്നെ ഞങ്ങളെ നയിക്കുകയും ചെയ്യാറുന്നു. സത്യമായിട്ടും അതൊരു പ്രത്യേക ഘട്ടം തന്നെയാണ്, ഒരു സമ്മർദ്ദമാണ്. പിന്നെ സത്യത്തിലേക്ക്, സത്യ താല്പര്യമാണെങ്കിൽ ദൈവ സത്യത്തിലേക്ക് നടത്തുവാൻ ഇടയായിത്തരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സത്യത്തിനോട് താല്പര്യം കാണിക്കുന്നില്ല, നിർമ്മല മനസ്സാക്ഷിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് സംഭവിക്കാനിടയായത്. പക്ഷേ ഇതുവരെയുള്ള ദൈവവചന ധ്യാനത്തിൽ ഏറ്റവും അധികം മനസ്സിനെ സ്വാധീനിച്ച ദൈവവചനം ഏതാണ്? സുവിശേഷങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷമാണ് എൻ്റെ രക്ഷയിലേക്ക് നയിക്കാൻ ഇടയായി തീർന്നത്. ഞാൻ ഇന്നും ഏറ്റവും കൂടുതൽ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്ത യോഹന്നാൻ്റെ സുവിശേഷമാണ്. ശേഷാൽ നിക്കോദിമോസ് യേശുവുള്ള സംഭാഷണം, മോശം മരുഭൂമിയിൽ സർപ്പത്ത് ഉയർത്തിയ കാര്യം, ഇതൊക്കെ ഞാൻ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഹൃദയത്തെ സ്പർശിച്ച ഒരു വചനം ഒന്ന്? ഞാനന്ന് പറഞ്ഞല്ലോ ഞാൻ അറബിയിലെ വായിച്ചത്. അപ്പം നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ
യേശു നിക്കോദിമോസിനോട് പറയുകയാണ്, ഇൻ കാന അഹദുൻ ലാ യുലദ് മിൻ ഫൗക് ലം യറ മലക്കുത്തുള്ള, ഒരുവൻ ഉയരത്തിൽ ജനിച്ചാലും ദൈവരാജ്യം കാണുകയില്ല, കടക്കുകയില്ല. അപ്പോൾ നിക്കോദിമോസ് യേശുവിനോട് ചോദിക്കുന്നു, കൈഫ യുംകിനുൽ ഇൻസാനു അൻ യുലദ് വഹുവ ശൈഖുൻ അല അല്ലഹു യക്ദുറു ഫി ബത്നി ഉമ്മിഹി സാനിയ. അത് ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നൊരു ചിന്തയാണ്. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത്, അവന് പുതുതായി ജനിക്കാൻ കഴിയുമോ? നിക്കോദിമോസ് അക്ഷരാർത്ഥത്തിലാണ് പറയേണ്ടത്, അല അല്ലഹു യക്ദുറു ഫി ബത്നി ഉമ്മിഹി സാനിയ, ഉമ്മയുടെ ഉദരത്തിൽ പോയിട്ട് അവന് വീണ്ടും ജനിക്കാൻ കഴിയുമോ? ആൾ അക്ഷരാർത്ഥത്തിലാണ് ചിന്തിക്കുന്നത്. കർത്താവ് ആത്മീയ തലത്തിലാണ് പറയുന്നത് ആ ഭാഗം. അതുപോലെ തന്നെ മോശ, ഞങ്ങളും മോശയെക്കുറിച്ച് പണ്ട് മൂസാനബിയെക്കുറിച്ച് പഠിക്കുന്നവരാണല്ലോ. ഒക്കമാ റഫാ മൂസ ഹയ്യത്തൻ ഫിൽ ബരിയ ഹക്കദ എം ബായി അൻ യുർഫ ഇബ്നുൽ ഇൻസാൻ. മോശ മരുഭൂമിയിൽ സർപ്പത്തി ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. എങ്ങനെയാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നത്? ഇതാണ് എന്നെ വളരെ അന്ന് ചിന്തിപ്പിച്ചാലും ജയിപ്പിച്ചത്. അതാണ് എൻ്റെ അന്വേഷണത്തിൻ്റെ തീക്ഷ്ണത കൂട്ടിയത്. പക്ഷേ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്, വിവിധ പശ്ചാത്തലത്തിലായിരിക്കുന്നവർക്ക്. പക്ഷേ അപ്പോൾ തന്നെ ഉള്ളിൽ ശക്തമായൊരു ഭയവും അവരെ പുറകിലേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അതിന് ധൈര്യം ലഭിക്കാതെ ആ ഒരു നിലകളിൽ പിന്മാറി നിൽക്കുന്ന, ഭയപ്പെട്ട് നിൽക്കുന്നവരോട് പാസ്റ്ററൊക്കെ കൊടുക്കാനുള്ള ഉപദേശങ്ങൾ എന്താണ്? അതായത് നമ്മൾ യേശു ആരാണെന്ന് വ്യക്തമായും ആഴമായും ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് യേശുവിനെ അനുഗമിക്കാൻ കഴിയുന്നത്. ബാഹ്യമായ അറിവുകളും കേവല അറിവുകളും ഒരിക്കലും ഒരു പുറത്തിലേക്ക് എത്തിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം സാറ് പറഞ്ഞതുപോലെ മാനുഷ്യ ഭയമാണ്. നമ്മൾ തിരുവഴുത്തിൽ പഠിക്കുമ്പോൾ മാനുഷ്യഭയം ഒരു കണിയാകുന്നതിന് വായിക്കുന്നത് കണി തന്നെയാണ് തീർച്ചയായിട്ടും. എന്നാലും ഈ മാനുഷ്യഭയത്തെ ജയിപ്പാനുള്ള കൃപ ദൈവം നൽകേണ്ടിയായി തരും. അതിനെ അറിയാവുന്ന രീതിയിൽ ദൈവത്തിനെ ആശ്രയിപ്പാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ നാം പിൻപറ്റുന്നതാണ് ഏറ്റവും സത്യമെന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ തയ്യാറാകണം. വിശേഷാൽ തിരുവഴുത്തുകളെ പാരായണം ചെയ്യുവാനും തിരുവഴുത്തിലെ ആദിമസഭയുടെ നടപടിക്രമങ്ങൾ പഠിച്ച് അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ തന്നെ ഇത് സത്യമാണെങ്കിൽ എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നറിയാവുന്ന ഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് അതിനിടയാക്കി തന്നെ ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായ പറയാനുള്ള. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യത്തോടുള്ള ബന്ധത്തിൽ ഏത് നിലകളിലൊക്കെയാണ് നിങ്ങൾ അതിനോട് മുൻപോട്ടേക്ക് നീങ്ങുവാൻ ഒരു കൈത്താങ്ങൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഏത് നിലകളിലാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഞങ്ങളിപ്പം ചെയ്യുന്നത് ഒരു കൊച്ചു സഭയുടെ ശുശ്രൂഷയാണ്. ട്രാക്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം കുറവാണല്ലോ, പിന്നെ വിളിക്കുന്നിടത്തെല്ലാം ദൈവം ശുശ്രൂഷിക്കാറുണ്ട്. എന്നാൽ കുറച്ചുകൂടി വിശാലമായിട്ട് ഞങ്ങളുടെ സമുദായത്തിലുള്ള ആളുകളിലേക്ക് സുവിശേഷ ആഴത്തിലെത്തിക്കാനായിട്ടുള്ള ആഗ്രഹവും അതിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്. അതിന് അനേക ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ സഭയുടെ ശുശ്രൂഷയിലാണ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ദൈവം വ്യക്തമായി ഹൃദയത്തിനകത്ത് തന്ന ചില ദർശനങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്നു. ആ ദർശനങ്ങളെ ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. വിശേഷാൽ നശിച്ചു പോകുന്ന ആളുകളെക്കുറിച്ചുള്ള ഭാരം എനിക്കുണ്ട്. വിശേഷാൽ ഞാൻ ഈ പറഞ്ഞ ആളുകളുടെ ഇടയ്ക്കിലേക്ക് സുവിശേഷമായിട്ട് പോകാൻ ആളുകൾ കുറവാണ്. അവരോട് വേണ്ട രീതിയിൽ പങ്കുവെക്കുവാൻ, എന്ന് പറഞ്ഞാൽ തർക്കിക്കുവാനല്ല, നിങ്ങളിരിക്കുന്ന പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും ഭക്തിയോടും സൗമ്യതയോടും പ്രതിവാദം പറയാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണമല്ലോ. അപ്പോൾ ആ നിലക്ക് സൗമ്യതയോടും സ്നേഹത്തോടും സുവിശേഷം മുഹമ്മദീയ സമുദായത്തിനിടയിൽ പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിന് ചില പ്രത്യേക സംവിധാനങ്ങളുണ്ടാകാൻ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കേൾക്കുന്ന പ്രേക്ഷകരും ഇതോർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിലവിൽ അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും അത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ഏതെങ്കിലും നിലകളിൽ ഉള്ള ഹെൽപ്പുകൾ എങ്ങനെയാണ്? ലിറ്റർജിക്കലായിട്ട് അല്ലെങ്കിൽ പ്രിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വിവിധ കാര്യങ്ങളുണ്ടല്ലോ. ഓരോരോ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രാക്റ്റുകൾ, വിശേഷാൽ ആ വിഭാഗത്തിന് വേണ്ടി പ്രത്യേക ട്രാക്റ്റുകൾ തയ്യാറാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതിന് അങ്ങനെയുള്ള ആളുകൾ മുമ്പോട്ട് വരുമ്പോൾ അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായ സാധ്യതകൾ കണ്ടെത്തണം. അവർ ഒറ്റപ്പെട്ടു പോകാതെ കൂട്ടായ്മകൾ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇത്രയും സമയം ഞങ്ങളോട് ഒരുമിച്ച് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ വളരെ സന്തോഷം. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകർക്ക് ഒരു പ്രചോദനമാകാൻ, ഒരു കൃത്യമായ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസായി മാറുവാൻ, ദൈവരാജ്യത്തിലേക്ക് എത്തുവാൻ, അനേകരെ ഈ വിഭാഗത്തിൽ നിന്ന് തന്നെ എത്തിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക്.
ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.